ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ഈ നിങ്ങൾ തെർമൽ ഫ്ലാസ്ക് അല്ലെങ്കിൽ വാക്വം ഫ്ലാസ്ക് എന്ന് കേട്ടിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ചൂട് കൂടാതെയും അല്ലെങ്കിൽ ചൂട് കുറയാതെയൊക്കെ നിലനിർത്തി പോകുന്നതെന്ന് നോക്കാം. ഇത് ഹീറ്റ് ട്രാൻസ്മിഷൻ കുറയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. ഇതെന്താണ്, ഒരു ഡബിൾ ഒരു ഗ്ലാസും ഒരു മെറ്റലും ചേർന്ന് രണ്ട് പേടകങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിന് നടുക്കൊരു വാക്വമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്, ഒന്നുമില്ലാത്ത സ്പേസ് ഉണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് നോക്കാം. ഇതിൻ്റെ ഈ ഫ്ലാസ്കിൻ്റെ ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും സിൽവർ കോട്ടഡാണ്. ഇനി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ വഴിയുള്ള താപനഷ്ടം കുറയ്ക്കുന്നു. അതുപോലെ ഈ വാക്വം വന്നതുകൊണ്ട്, രണ്ടിന് ഇടയ്ക്ക് വാക്വം വന്നുകൊണ്ട് കണ്ടക്ഷൻ വഴിയും കൺവെക്ഷൻ വഴിയും ഉള്ള താപനഷ്ടം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ലിഡുണ്ട്, കോർക്ക് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്, അടപ്പാണുള്ളത്. അതുകൊണ്ട് ആ വഴിയും താപനഷ്ടം കുറയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാര്യം, താപം കണ്ടക്ഷൻ വഴിയോ കൺവെക്ഷൻ വഴിയോ റേഡിയേഷൻ വഴിയോ തടയാതെ പോകാതെ സംരക്ഷിച്ചുകൊണ്ടാണ് ചൂട് നിലനിർത്തി പോകുന്നത്. ഇത് ഈ വാക്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് വെസൽസിനും ഇടയിലൊരു വാക്വം, ശൂന്യ പ്രദേശമുണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നില്ല, ഒന്നും പോകുന്നില്ല അവിടെ. അഥവാ റേഡിയേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഇന്നർ ഫ്ലാസ്കിൻ്റെ അകവശവും പുറവശവും സിൽവർ കൊണ്ട് അലൂമിനിയം കോട്ടിട്ടാണ് അല്ലേ. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓൾ ഓഫ് യു നോ ദാറ്റ് മാറ്റർ മെയിൻലി എക്സിസ്റ്റ് ഇൻ ത്രീ ഫോംസ്: സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ദീസ് ത്രീ ഫോംസ് വൈൽ ഹീറ്റിംഗ് ഗെറ്റ് എക്സ്പാൻഡ്, വികസിക്കുന്നു. വൈൽ കൂളിംഗ് ഇറ്റ് ഗെറ്റ് കൂൾ. ഈ മൂന്ന് ഗ്യാസായാലും ലിക്വിഡായാലും സോളിഡായാലും ചൂടാക്കുമ്പോൾ വികസിക്കുകയും അത് തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവ ചുരുങ്ങുകയും ചെയ്യുന്നു അല്ലേ. വോളിയം കൂടുന്നത് വോളിയം കുറയുകയും ചെയ്യുന്നു. ചൂടാക്കുമ്പോൾ വോളിയം കൂടുന്നു, തണുക്കുമ്പോൾ വോളിയം കുറയുന്നു അല്ലേ. കോൺട്രാക്ഷനും പിന്നെന്താണ് എക്സ്പാൻഷനും നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പരീക്ഷണങ്ങളും കാര്യങ്ങളും വി ക്യാൻ സീ നൗ. ഫസ്റ്റ് വി വിൽ സീ ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ്. അതിന് വേണ്ടത് ഒരു കാർഡ്ബോർഡ്, അലൂമിനിയം ഷീറ്റിൻ്റെ രണ്ട് പീസുകൾ, ഒരു ചെറുതും വലുതുമായ പീസുകൾ, സെൽസ്, വയർ, ബൾബ്, കാൻഡിൽ, മാച്ച് സ്റ്റിക്ക്, ഇതൊക്കെ വേണ്ടത്. ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് എ കാർഡ്ബോർഡ് ആൻഡ് എന്ത് ചെയ്യുന്നു, നടുക്ക് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരുന്ന കുറച്ച് കട്ട് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ രണ്ട് അലൂമിനിയം ഷീറ്റ്സും സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുമ്പോൾ ഈ രണ്ട്, ഒരു വലിയ പീസുമുണ്ട് ചെറിയ പീസുണ്ട്, ചെറിയ പീസിനും വലിയ പീസിനും ഇടയ്ക്ക് ഒരു പേപ്പർ തിക്ക്, ഒരു പേപ്പറിൻ്റെ കട്ടിക്ക് ഒരു ചെറിയ സ്പേസ് വിട്ടേക്കണം. പിന്നെന്ത് ചെയ്യണം, ആ സ്ക്രൂ വഴി എന്ത് ചെയ്യണം, വി ഹാവ് ടു കണക്ട് ദ സർക്യൂട്ട്. ഇപ്പോൾ സർക്യൂട്ട് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട്, ലൈറ്റ് കത്തത്തില്ല, ബിക്കോസ് ഈ അലൂമിനിയം ഷീറ്റ് തന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ അവിടെ സർക്യൂട്ട് പൂർണ്ണമാകത്തില്ല, അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണം, ദെൻ വി ഹാവ് ടു ഹീറ്റ് ദിസ് ബിഗ് അലൂമിനിയം ഷീറ്റ്. അലൂമിനിയം ഷീറ്റിൻ്റെ വലിയ ഭാഗം നമ്മൾ മെഴുതിരി ഉപയോഗിച്ച് കുറച്ച് നേരം ചൂടാക്കുക. ആഫ്റ്റർ സം ടൈംസ് വി ക്യാൻ സീ ദ ബൾബ് ഈസ് ഗ്ലോയിങ്, ബൾബ് കത്തുന്നു. അതെന്തുകൊണ്ടാണ്, ചൂടുകൊണ്ട് അലൂമിനിയം ഷീറ്റ് എന്ത് ചെയ്തു, വികസിച്ചു, എക്സ്പാൻഡ് ചെയ്തു. അത് ചെന്ന് മറ്റേ അലൂമിനിയത്തിൻ്റെ ചെറിയ പീസുമായി കൂട്ടിമുട്ടുകയും അതിൻ്റെ ഫലമായി ഓപ്പണായി കിടന്ന ആ സർക്യൂട്ട് എന്ത് ചെയ്തു, തമ്മിൽ ആ രണ്ട് ഷീറ്റുകളും അലൂമിനിയം ഷീറ്റുകളും ടച്ച് ചെയ്യുന്നതിന് പോയ ക്ലോസ്ഡായി, കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള പാത്തായി അല്ലേ. സോ ഹിയർ വി ക്യാൻ സേ ബൈ ഹീറ്റിംഗ് സോളിഡ്സ് എക്സ്പാൻഡ്, സോളിഡ് എക്സ്പാൻഡ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട് റെയിൽവേ ട്രാക്കുകൾ നോക്കുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടേക്കും. വൈ, സണ്ണിൻ്റെ ഹീറ്റ് കാരണം എന്ത് ചെയ്യുന്നു, ഈ റെയിൽവേ ട്രാക്ക് വികസിക്കാം. അത് ഇരുമ്പല്ലേ, അത് വികസിക്കാൻ വഴിയുണ്ട്. വികസിച്ചു പോയാൽ അത് വളഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇൻ ബിറ്റ്വീൻ ദ ട്രാക്സ് ഇവിടെ സ്മോൾ സ്മോൾ ഓപ്പണിങ്സ്, ചെറിയ ഗ്യാപ്പുകൾ വിട്ടേക്കുന്നത്. ഈ തെർമൽ എക്സ്പാൻഷൻ വഴി അത് എക്സ്പാൻഡ് ചെയ്താലും ആ ട്രാക്കിന് കുഴപ്പം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ റെയിൽവേ ലൈനിൻ്റെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇനി പോകുമെന്ന് ശ്രദ്ധിച്ചോണം, ഓരോ രണ്ട് പാളം കാണുമല്ലോ, ഓരോ പാളത്തിനും കുറച്ച് ദൂരം കഴിയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ദിസ് ഇൻഡിക്കേറ്റ്സ് സോളിഡ്സ് എക്സ്പാൻഡ് വൈൽ ഹീറ്റിംഗ്. നെക്സ്റ്റ് വി വിൽ സീ ദ തെർമൽ എക്സ്പാൻഷൻ ഇൻ ലിക്വിഡ്സ്. ലിക്വിഡ്സിൽ എങ്ങനെയാണ് തെർമൽ എക്സ്പാൻഷൻ നടക്കുന്നതെന്നുള്ള പരീക്ഷണമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ വിത്ത് റബ്ബർ ലിഡുണ്ട്, പിന്നെ ഒരു ഗ്ലാസ്സിൽ ട്യൂബുണ്ട്, ദെൻ ടു ടംബ്ലേഴ്സ് ഉണ്ട്. ഒരു ടംബ്ലറിൽ ഹോട്ട് വാട്ടറും മറ്റൊരു ടംബ്ലറിൽ കോൾഡ് വാട്ടറും എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് പരീക്ഷണം തുടങ്ങാം. എന്ത് ചെയ്യണം, ഈ കളേർഡ് വാട്ടറാണ് ഈ കുപ്പിക്കകത്ത് നിറച്ചിരിക്കുന്നത്, അതിൻ്റെ റൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ എന്ത് ചെയ്യുന്നു, ആ ഇഞ്ചക്ഷൻ ബോട്ടിൽ വിത്ത് കളേർഡ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഡിപ്പിംഗ് ഇൻ ടു എ ഹോട്ട് വാട്ടർ ഒരു പാത്രത്തിലേക്ക് വയ്ക്കുന്നു. ദെൻ വി ഹാവ് ടു വെയിറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ
വാട്ടർ, അതായത് നിങ്ങൾ ആ ട്യൂബിൽ നോക്കിയാണ്, ട്യൂബിൽ നോക്കുമ്പോഴത്തേക്ക് ദ കളേർഡ് വാട്ടർ റൈസസ് അപ്പ്, മുകളിലോട്ട് പോകുന്നു. അതെന്തുകൊണ്ടാണ്? ഈ വെള്ളം ചൂടുവെള്ളത്തെ വയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് ദ വാട്ടർ ഇൻസൈഡ് ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ ഗെറ്റ് ഹീറ്റഡ് ആൻഡ് എക്സ്പാൻഡ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, വോളിയം കൂടുന്നു, ഇരിക്കാൻ സ്ഥലം വേണം. ആ ഇരിക്കാൻ സ്ഥലത്തിന് വേണ്ടിയാണ് ദ കളേർഡ് വാട്ടർ മൂവ്സ് അപ്പ് ടുവേഴ്സ് ദ ഗ്ലാസ് ട്യൂബ്. ഗ്ലാസ് ട്യൂബിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്തു, നീങ്ങി നീങ്ങി പോകുന്നു. കാരണം എക്സ്പാൻഡ് ചെയ്യുന്നു, വലുതായി വലുതായി വരുന്നു അല്ലേ. വികസിച്ച് വികസിച്ച് വരുമ്പോഴത്തേക്ക് ഇരിക്കാൻ സ്ഥലം വേണം, ഇനിയും വോളിയം കൂടുന്നു, വാട്ടറിൻ്റെ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്ഥലം അധികമായിട്ട് വരുന്നത് കാരണം വോളിയം കൂടുന്നു എന്ന് പറയുന്നത്. ആ കളേർഡ് വാട്ടർ ഇറ്റ് ഈസ് മൂവിങ് അപ്പ് അല്ലേ, മുകളിലോട്ട് പോകുന്നു ത്രൂ ദാറ്റ് ഗ്ലാസ് ട്യൂബ്, ആ ട്യൂബിനകത്ത് പോകുന്നു. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഏകദേശം മാക്സിമം അങ്ങ് കുക്കിക്കൊണ്ടിരിക്കണം, ഇനിയും വച്ചിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ അത് മുകളിലോട്ട് പോവുക. നെക്സ്റ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനി തണുത്താൽ ചുരുങ്ങുമെന്ന് അറിയണ്ടേ. വയൽ കൂളിങ് ഈ ലിക്വിഡായാലും സോളിഡായാലും ഗ്യാസായാലും കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു, ചുരുങ്ങുന്നു എന്ന് പറയും. ഇനി അത് നോക്കാം. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം, വി ഹാവ് ടു റീപ്ലേസ് ദിസ് ഹോട്ട് വാട്ടർ വിത്ത് കൂൾ വാട്ടർ. ആ കൂൾ വാട്ടറിലോട്ട് ഈ ബോട്ടിൽ കളേർഡ് വാട്ടറുള്ള ബോട്ടിൽ നിൽക്കണം. ഇപ്പം അതിൻ്റെ കളേർഡ് വാട്ടറിൻ്റെ ലെവലിൽ നോക്കിയാണ് ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഇറ്റ് ഇസ് എൻ ദ ടോപ്പ് അല്ലേ, ഏറ്റവും മുകളിൽ പോയി നിൽക്കുകയാണ്. ഇനി ലെറ്റ് ദ വാട്ടർ ഇൻസൈഡ് ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ കൂൾ, അത് കൂൾ ചെയ്ത് തുടങ്ങി. കൂൾ വാട്ടറിൽ വച്ചപ്പോഴത്തേക്ക് അകത്തുള്ള ജലവും അല്ലെങ്കിൽ ലിക്വിഡും തണുത്തു തുടങ്ങി. തണുത്തു തുടങ്ങുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദ അത് ചുരുങ്ങുന്നു, അത് കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്പേസ്, വോളിയം കുറച്ച് മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് കയറിയ ആ കളേർഡ് വാട്ടർ ഹാവ് ടു കം ഡൗൺ, പതുക്കെ പതുക്കെ വോളിയം കുറഞ്ഞ് കുറഞ്ഞ് താഴോട്ട് വരേണ്ടതുണ്ട് അല്ലേ. ഇറ്റ് ഷോസ് ദാറ്റ്, അപ്പോൾ അങ്ങനെ തെളിയിക്കാൻ പറ്റും, വൈൽ ഹീറ്റിംഗ് ലിക്വിഡ്സ് ഇറ്റ് എക്സ്പാൻഡ്സ്. എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് ഹോട്ട് വാട്ടറിൽ വെച്ചപ്പം ദ കളേർഡ് വാട്ടർ റൈസസ് അപ്പ്. നൗ നമ്മൾ എന്ത് ചെയ്തു, വി ആർ ഇനി അതിന് എന്ത് ചെയ്യുകയാണ്, തണുപ്പിക്കുകയാണ് അല്ലേ. ആ ഇഞ്ചക്ഷൻ ബോട്ടിനകത്തുള്ള വാട്ടറിനെ തണുപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു, വോളിയം കുറഞ്ഞു വരുന്നു. ദാറ്റ്സ് വൈ ദ കളേർഡ് വാട്ടർ ഇൻ ദ ഗ്ലാസ് ട്യൂബ് കംസ് ഡൗൺ, പതുക്കെ പതുക്കെ സ്ലോലി തണുക്കുന്നതനുസരിച്ച് അത് ചുരുങ്ങി ചുരുങ്ങി താഴോട്ട് വരുന്നു. സോ ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ് വി കൻ പ്രൂവ് ദാറ്റ് ലിക്വിഡ്സ്, വെൻ ലിക്വിഡ്സ് ഹീറ്റ് ഇറ്റ് എക്സ്പാൻസ്, അത് വികസിക്കുന്നു. വെൻ ഇറ്റ് കൂൾസ്, തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് കോൺട്രാക്ട്, ചുരുങ്ങുന്നു എന്ന് വി ക്യാൻ പ്രൂവ് വിത്ത് ദിസ് എക്സ്പെരിമെൻറ്റ്. നെക്സ്റ്റ് വി വിൽ സീ ദ തെർമൽ എക്സ്പാൻഷൻ ഇൻ ഗ്യാസസ്. വായുവിൽ എന്താണ് ഈ തെർമൽ എക്സ്പാൻഷൻ, താപീയ വികാസം നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ട എക്സ്പെരിമെൻറ്റ് വേണ്ട സാധനങ്ങൾ, ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ, ഒരു ട്യൂബ്, രണ്ട് ടംബ്ലറിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും, പിന്നെ ഒരു ഗ്ലാസ്സിൽ നിറച്ച് സാധാ വെള്ളം എടുത്ത് വയ്ക്കുന്നു. ഇത്രയും മെറ്റീരിയൽസാണ് വി നീഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്. ആദ്യം ചെയ്യുന്നു, ഈ ഇഞ്ചക്ഷൻ ബോട്ടിനകത്ത് ഒന്നുമില്ല, ദറ്റ്സ് എയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ ഇറ്റ്സ് എം ഡി ആണ്, ഒന്നുമില്ല. ഇപ്പം നമുക്ക് ആ ഇഞ്ചക്ഷൻ ബോട്ടിൽ നോക്കിയാൽ കാണാം, അതിനകത്ത് വാട്ടറില്ല, ഒന്നുമില്ല, ജസ്റ്റ് എയർ മാത്രമേ ഉള്ളൂ. ഈ ബോട്ടിൽ നാം എന്ത് ചെയ്യുന്നു, പാത്രത്തിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ ബോട്ടിൽ എന്ത് ചെയ്യുന്നു, എടുത്ത് വയ്ക്കുന്നു. ടു മേക്ക് ദ ഗ്യാസ് ഇൻസൈഡ് ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ ടു ഹീറ്റ്, ഈ ഇഞ്ചക്ഷൻ ബോട്ടിനകത്തുള്ള വായുവിനെ ചൂടാക്കാൻ വേണ്ടിയാണ് ചൂടുവെള്ളത്തിൽ എടുക്കുന്നത്. സോ എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വി ക്യാൻ സി ബബിൾസ് കമ്മിങ്, ഇപ്പുറത്തെ ഗ്ലാസ്സിലേക്ക് ബബിൾസ് വരുന്നു. ഹൗ, ഈ ബബിൾസ് എങ്ങനെ വന്നു, ഈ ഇഞ്ചക്ഷൻ ബോട്ടിനകത്ത് ഉള്ള വായു ചൂടാവുന്നു, അത് ചൂടുവെള്ളത്തിൽ വയ്ക്കുമ്പോൾ ആ ചൂടായ വായുവിന് വോളിയം, ഇരിക്കാൻ സ്ഥലം വേണം, വികസിക്കുമ്പോൾ ഇരിക്കാൻ സ്ഥലം വേണം അല്ലേ. അതെന്ത് ചെയ്യുന്നു, ഈ ട്യൂബ് വഴി ഗ്ലാസ്സിലേക്ക് തള്ളിയിങ്ങി വരുന്നു, വെള്ളത്തിലേക്ക് പോകുമ്പോൾ അത് കുമിളകളായി ബബിൾസായിട്ട് മാറുന്നു. അതാണ് നമുക്കിവിടെ കണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചക്ഷൻ ബോട്ടിൽ വച്ചിരിക്കുന്ന ഹോട്ട് വാട്ടറുള്ള ആ വെസൽ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂൾ വാട്ടർ വയ്ക്കുന്നു. വി വിൽ വെയിറ്റ് സം ടൈം. പിന്നെ എന്ത് ചെയ്യണം, ആക്ച്വലി വെൻ ഇറ്റ് കൂൾസ് ദ എയർ ഇൻസൈഡ് ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ കൂൾസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് സങ്കോചിക്കുന്നു, അത് കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, വികസിച്ചിരിക്കുന്ന വായു എന്ത് ചെയ്യണം, താഴോട്ട് വരണം. ആ ട്യൂബിലൊക്കെ വായു മുകളിൽ പോയിരിക്കുകയാണ് സ്ഥലമില്ലായിട്ട്, വോളിയം കുറയണം. വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ട്യൂബിലുള്ള വായു മൊത്തം മിങ്ങി ഇഞ്ചക്ഷൻ ബോട്ടിലോട്ട് വരും. അപ്പോഴെന്ത് ചെയ്യുന്നു, ആ ട്യൂബിൽ സ്പേസ് ഉണ്ടാവും, വാക്വം ഉണ്ടാവും. ആ സമയത്ത് ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എന്ത് ചെയ്യണം, ഈ ഇഞ്ചക്ഷൻ ബോട്ടിനകത്തേക്ക് വന്ന് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് കോൺട്രാക്ട് ചെയ്യപ്പോൾ, ചുരുങ്ങിയപ്പോൾ വെള്ളം അകത്തേക്ക് കയറി ഇഞ്ചക്ഷൻ ബോട്ടിൽ എത്തി എന്ന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് വി വിൽ സീ നൗ. നമ്മൾ വി ആർ ടേക്കിംഗ് ദാറ്റ് ഇഞ്ചക്ഷൻ ബോട്ടിൽ ഫ്രം ദ കോൾഡ് വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനകത്ത് നോക്കിയുള്ളൂ, കുറച്ച് വെള്ളം കണ്ടു, ആ
ഇഞ്ചക്ഷൻ ബോർഡിനകത്ത് കുറച്ച് വെള്ളം വന്നു. നമ്മൾ ഒരു വെള്ളവും ഇതിൽ വയ്ക്കാതെയാണ് വെച്ചിരുന്നത് അല്ലേ. അത് കാര്യം എന്താണ്, ഫ്രം ദ ഗ്ലാസ് ഇവിടെ സ്പേസ് കുറഞ്ഞപ്പോൾ വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ദ ട്യൂബ് ഇൻ ടു ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ. അപ്പം നീന്ന് ചുരുങ്ങുമ്പോൾ സോറി ചൂടാകുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ ചുരുങ്ങുന്നു. ദാറ്റ് വി ക്യാൻ പ്രൂവ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്.